എന്നോട് ഒരു സിനിമാ ഡയലോഗ് പറയാൻ വിനേഷ് കുഞ്ഞിരാമൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഡയലോഗിന്റെ മോഡുലേഷൻ അറിയാത്ത ഞാനത് പറഞ്ഞ് പാളിക്കണ്ട. അത് വളരെ നല്ല ഒരു ഡയലോഗാണ് അല്ലേ? മനിതർ ഉണർന്നു കൊൽക, ഇത് മനിത കാതലല്ലേ, അതെയും താണ്ടി പുനിതമാനത്. രണ്ടു മൂന്ന് മാസമായി ദക്ഷിണേന്ത്യ മുഴുവൻ മൂളുന്നത് ഈ വരികളായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് പിന്നാലെ കൊടൈക്കനാലിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ട്രിപ്പ് പോകുന്നവരുടെ ആദ്യ പരിഗണന അത് കൊടൈക്കനാൽ. ഒ ടി ടിയിൽ പടം ഇറങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പാട്ടും പടവും ഒക്കെ ട്രെൻഡായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഒഴിവുകാലത്തെ യാത്ര കൊടൈക്കനാലിലേക്ക് പ്ലാൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്കായാണ് ഇനിയുള്ള മുന്നറിയിപ്പ്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. ഇന്ന് മുതൽ ജൂൺ 30 വരെയാണ് ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അങ്ങോട്ടുള്ള ഗതാഗതം, അത് ഒരുപാട് പേർ പോയി തുടങ്ങിയതോടെ ഗതാഗത കുരുക്കായി. ആ ഗതാഗത കുരുക്ക് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് കോടതിയുടെ ഇടപെടൽ. അപ്പോൾ പിന്നെ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യണം? പാസിന് അപേക്ഷിക്കണം. അപ്പോൾ എങ്ങനെ പാസിന് അപേക്ഷിക്കാം, എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് എന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞുതരാം. ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതിന്റെ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും ഒപ്പം വാണിജ്യ വാഹനങ്ങൾക്കുമാണ് ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്ക് ഇ പാസ് കിട്ടും, വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും എന്നതുകൂടി ഓർക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നുകൂടി പറയാം. ഇ പാസ് .tnega.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൻ്റെ അഡ്രസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇ പാസ് .tnega.org എന്ന് പറയാം. പേര്, വിലാസം, ഫോൺ നമ്പർ ഇതൊക്കെയാണ് ഈ വെബ്സൈറ്റിൽ പോയി അപേക്ഷിക്കുമ്പോൾ നൽകേണ്ടത്. ഉപയോഗിക്കുന്ന വാഹനം, ഏത് വാഹനത്തിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ വാഹനം ഏതാണ് എന്നുള്ളത് രേഖപ്പെടുത്തണം. അതോടൊപ്പം പോയി എത്ര ദിവസം അവിടെ ഉണ്ടാകും, എത്ര ദിവസത്തെ ട്രിപ്പാണ്, 2-day ട്രിപ്പാണോ, 3-day ട്രിപ്പാണോ, അതോ ഒരാഴ്ച അവിടെ താമസിക്കാനാണോ, അതൊക്കെ ഈ അപേക്ഷയിൽ രേഖപ്പെടുത്തണം. ഡ്രൈവർമാർക്ക് QR കോഡ് ഈ ഫോണിലേക്ക് ലഭിക്കുകയാണ്. ഇതേ തുടർന്ന് പ്രവേശന കവാടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. വീണ്ടും പോകണമെങ്കിൽ വീണ്ടും ഈ പാസ് എടുക്കണം. അതായത് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ ആ യാത്രയ്ക്ക് മാത്രമായിരിക്കും അത് ബാധകമായിരിക്കുക. ഒരു വാഹനത്തിന് ഒരു ഇ പാസ്, അങ്ങനെയാണ് കണക്ക്. വാഹനത്തിലുള്ള എല്ലാവർക്കും ഇ പാസ് എന്നുള്ളതല്ല, വാഹനത്തിനാണ് ഇ പാസ്. സർക്കാർ ബസ്സിൽ പോവുകയാണെങ്കിലോ, സർക്കാർ ബസ്സിൽ പോവുകയാണെങ്കിൽ പാസ് വേണ്ട എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ ഈ പാസ്സൊക്കെ എടുത്ത് പോകാം, ഇങ്ങനെ പാസ്സൊക്കെ ബുക്ക് ചെയ്യാം.